ഭൂമിയിലേക്ക് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെക്കുറിച്ച് പഠിക്കാൻ തിരുവനന്തപുരം LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ആദ്യഘട്ട നിർമ്മാണം ക്യാമ്പസിലും പിന്നീട് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും പൂർത്തീകരിച്ചു. കോവിഡ് സമയത്ത് ഞാൻ കുട്ടികളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവർക്ക് ഓരോരോ പാട്ടുകൾ കൊടുത്ത് വലിയൊരു കംപ്ലീറ്റ് പ്രപ്പോസലാക്കി അതിനെ ബൈൻഡ് ചെയ്ത് ISRO അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. നമുക്കിതിൻ്റെ പാത്തൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും ISROക്കും അയച്ചു, VSSCക്കും ഒരു കോപ്പി അയച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളതൊക്കെ വിട്ടു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ നിന്നൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ അന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് ISROയുമായിട്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ അവർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ നോവൽറ്റിയും ഇതിൻ്റെ ഒരു റിലവൻസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഫർദർ പ്രൊസീഡിങ്സിന് അയച്ചു കൊടുത്തു. പിന്നീട് ISRO ഇൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ VSSC ഒക്കെ ആയിട്ട് ഒരു 20-ൽ കൂടുതൽ മീറ്റിങ്ങുകൾ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയ്ക്ക് നടന്നു. ഈ 3 വർഷങ്ങൾക്കിടയ്ക്കും 2 ബാച്ച് പാസ് ഔട്ടായിപ്പോയി. എന്നാലും ഒരു റിലേയിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ആ ഒരു ഫയർ അടുത്ത ബാച്ചിലോട്ട് കെട്ടി. ഈ ഓരോ മീറ്റിങ്ങുകളിലും അവർ പറയുന്ന മോഡിഫിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ വീണ്ടും വരുത്തി അടുത്ത മീറ്റിങ്ങിന് സജ്ജമാവുകയും അങ്ങനെ ഓരോ മീറ്റിങ്ങും കഴിഞ്ഞാണ് ഇപ്പം ഈ ഒരു പൂർണ്ണതയിലോട്ട് എത്തിയത്. നമ്മളിപ്പം കോളേജിൽ ഒരു ഗ്രൗണ്ട് മോണിറ്ററിംഗ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. അതൊരു നോർമൽ ഒരു റാസ്പ്ബെറി പൈ മൊഡ്യൂളാണ്. അപ്പം അത് നമുക്ക് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലോകത്തിലെ എവിടെ നിന്നും ഇവിടുത്തെ ഈ കോളേജിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്ന UV ഇൻഡെക്സിൻ്റെ മെഷർ കിട്ടും. അപ്പോൾ നമ്മൾ അതിനകത്ത് UVയും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ ഇൻ്റർഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് UVയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് നമ്മളിപ്പം റീസെൻ്റ്ലി നമ്മളുടെ കോളേജിലെ സ്പേസ് ക്ലബിലെ ആൾക്കാർ നോക്കാറുണ്ട്. നമ്മൾ ഒരു സാറ്റലൈറ്റ് വിടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും റിഗാർഡിംഗ് ഔട്ടർ സ്പേസിൽ എങ്ങനെയാണ് UVയുടെ വേരിയേഷൻ വരുന്നതെന്ന്. ഇത് വെച്ചിട്ട് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി കോറിലേഷൻസ് കണ്ടുപിടിക്കാം. ഇപ്പം UV ഓൾറെഡി എല്ലാവർക്കും അറിയാം UV റേസ് സ്കിന്നിന് ഹാർംഫുൾ ആണ് ആൻഡ് സ്കിൻ ക്യാൻസർ പോലത്തെ ആക്ച്വലി ഡിസീസസ് കോസ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടുത്തെ UV നമ്മൾ നോക്കിയപ്പം പർട്ടിക്കുലർലി ഇവിടുത്തെ കുറച്ച് ഹൈ ആണ്. അപ്പം അത് മൂലം ഇനി ഹെൽത്ത് റിസ്ക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഒരു പൈലറ്റ് സ്റ്റഡിയാണ്. ഇതിൻ്റെ എക്സ്റ്റെൻഡ് നമുക്ക് പല രീതിയിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റഡി കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. നമ്മൾ റീഡ് ചെയ്യുന്നത് ഭൂമിയിൽ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലുള്ള വാല്യൂസാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ VSAT ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്പേസിലുള്ള വാല്യൂ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ ഇവിടെ നിന്ന് 600 കിലോമീറ്റർ അപ്പർ പാർട്ടായിട്ടാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു റീഡിങ്സാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. അത് രണ്ടും തമ്മിൽ കോറിലേറ്റ് ചെയ്യാനാണ് നമ്മുടെ മെയിൻ എയിം. നമ്മളെയും കാട്ടിയും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ്. ഇപ്പോൾ പാസ്ഔട്ടായി പോയി പല കമ്പനീസിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ട് പോസ്റ്റിൽ നിൽക്കുന്ന സീനിയേഴ്സാണ്. അവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാം ചെയ്തത് നമ്മൾ ലിസി മാമും ബാക്കി ഫാക്കൽറ്റീസും എല്ലാവരും കൂടാണ്. ലൈക്ക് രശ്മി മാം, സുമിത്ര മാം, ഇവരെല്ലാവരും കൂടാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് നമ്മളെയും ഇതിൽ ഇൻവോൾവ് ആക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇത് മെയിൻ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ലൈഫിൻ്റെ. സോ നമ്മുടെ സീനിയേഴ്സിൻ്റെ ഹാർഡ് വർക്കും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അത് നമുക്ക് കൊണ്ടുവന്ന ഡെസ്റ്റിനേഷനിൽ എത്തിക്കാന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്.